नमस्कार विनेश अकादमी ऑनलाइन क्लास एल स्वागत नाम पढ़ा इंडिया चिन्ह श्रद्धि नमुक क्लास कड़क आदि नमुक देशीय पताकये पढ़ा देशीय पताकये भरणघटना निर्माण समिति अंगीक जूलै देशीय पताकये ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു എന്നാണ് 1947 ജൂലൈ 22 ന് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിംഗലി വെങ്കയ്യയാണ് പിംഗലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്ന് ചോദിച്ചാൽ ദീർഘചതുരാകൃതിയാണ് ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി इंडियन देशीय पताक नीलव वीति तमिल अंशबंधम चोदा मूस्ट नीलव वीति तमिल अंशबंधम मूस्ट वीति नीलव तमिल अंशबंधम चोदा रेस्ट मूं प्रत्येक नोट नीलव वीति मूस्ट वीति नीलव रेस्ट मूं परीक्ष चोद चौद्य इंड्य अंगीकृत ഏക പതാക നിർമ്മാണശാലയാണുള്ളത് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഏതാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അഥവാ KKGSS KKGSS ഇത് നിലവിൽ വന്നത് 1957 നവംബർ 1-നാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹൂബ്ലിയിലാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാലയാണ് KKGS ഹൂബ്ലിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ദേശീയ പതാകയുടെ ഏറ്റവും വലിയ അളവ് നമ്മുടെ ദേശീയ പതാകയുടെ ഏറ്റവും വലിയ അളവാണ് 6300 × 4200 ഏറ്റവും ചെറിയ അളവാണ് 150 × 100 ഏറ്റവും വലിയ അളവ് 6300 × 4200 ഏറ്റവും ചെറിയ അളവ് 150 × 100 ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങളാണുള്ളത് മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് വെള്ള സൂചിപ്പിക്കുന്നത് സത്യസന്ധതയെയും സമാധാനത്തെയുമാണ് വെള്ള ഏതൊക്കെ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു വെള്ള സൂചിപ്പിക്കുന്നത് സത്യസന്ധതയെയും സമാധാനത്തെയും പച്ച സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ് പച്ച സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു നമുക്കറിയാം വെള്ള നിറത്തിന്റെ നടുവിലായി അശോക ചക്രമുണ്ട് വെള്ള നിറത്തിന്റെ നടുവിലായി അശോക ചക്രം ഈ അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ് അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ് അശോക ചക്രം എടുത്തിരിക്കുന്നത് അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം എടുത്തിരിക്കുന്നത് അശോക സ്തംഭത്തിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നും നമുക്കറിയാം അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് 24 അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24 അശോക ചക്രം എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണമാണ് 24 ഇനി നമുക്ക് ഇന്ത്യൻ ദേശീയ പതാകയെ കുറിച്ച് PSC ചോദിക്കാറുള്ള ചില ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ ഉയർത്തിയത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് കൽക്കട്ടയിൽ 1906 അന്ന് നമ്മുടെ ത്രിവർണ പതാകയല്ല നമ്മുടെ ഈ ഇപ്പോഴത്തെ പതാകയല്ല ഇന്ത്യയുടെ ദേശീയ പതാക എന്ന പേരിൽ വേറൊരു പതാക
അത് ഉയർത്തിയത് ആരാണ്? ഇന്ത്യൻ ദേശീയ പതാക എന്ന പേരിൽ ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായി ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ്, കൽക്കട്ടയിൽ 1906. ഇന്ത്യയുടെ ദേശീയ പതാക വിദേശ മണ്ണിൽ ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഫിക്കാജി ഗാമ. ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ച് 1907 ഉയർത്തിയത്. അതും ഇപ്പോഴത്തെ പതാകയല്ല, ഇന്ത്യയുടെ ദേശീയ പതാക എന്ന പേരിൽ മൂന്ന് നിറത്തിലുള്ള മറ്റൊരു പതാകയായിരുന്നു. ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ച് മാഡം ഫിക്കാജി ഗാമ. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ INC സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഉയർത്തിയത് നെഹ്റുവാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത്. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ ത്രിവർണ പതാക നടുക്ക് അശോക ചക്രമല്ല, പകരം ചർക്കയുടെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ത്രിവർണ പതാക ആദ്യമായി നെഹ്റു ഉയർത്തിയത്. എവിടെ വെച്ച്? എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? ചെങ്കോട്ടയിൽ വെച്ച്. അപ്പൊ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയത് ചെങ്കോട്ടയിൽ വെച്ച് ആരാണ്? നെഹ്റു. എല്ലാ വർഷവും ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാക ഉയർത്തുക എന്ന ചടങ്ങ് ആരംഭിച്ചത് 1949. 1949 മുതലാണ് എല്ലാ വർഷവും ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്തുക എന്ന ചടങ്ങ് ആരംഭിച്ചത്. റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? അത് രാജ്പഥിൽ വെച്ചാണ്. രാജ്പഥിൽ വെച്ചാണ് അത് ഉയർത്തുന്നത്. രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ വെച്ച് രാഷ്ട്രപതിയും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രിയുമാണ് ദേശീയ പതാക ഉയർത്തുന്നത്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് പഠിക്കാനുള്ള പ്രധാന പോയിന്റുകൾ. എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ദേശീയ ഗാനം നോക്കാം. ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണെന്നറിയാം? ജനഗണമനം. ദേശീയ ഗാനം ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം ഭരണഘടന അംഗീകരിച്ചതെന്ന 1950 ജനുവരി 24. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അറിയാം ഏത് ഭാഷയാണ്? ബംഗാളി ഭാഷ. ഇന്ത്യൻ ദേശീയ ഗാനത്തിന്റെ ഭാഷ ബംഗാളി ഭാഷ. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ ആണ്. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ. ദേശീയ ഗാനത്തിന്റെ രാഗം ഏതാന്ന് ചോദിച്ചാൽ ശങ്കരാഭരണമാണ്. ദേശീയ ഗാനത്തിന്റെ രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ടത് 20 സെക്കൻഡ് ആണ്. ഹ്രസ്വരൂപം ആലപിക്കാൻ 20 സെക്കൻഡും ദേശീയഗാനം ആലപിക്കാൻ 52 സെക്കൻഡുമാണ് വേണ്ടത്. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി അറിയപ്പെട്ടിരുന്ന പേര് ഭാരത വിധാത എന്നാണ്. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ഭാരത വിധാത എന്നാണ്. ഈ ഭാരത് വിധാത എന്ന പേരിലാണ് ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി തത്വബോധിനി എന്ന മാസികയിൽ അച്ചടിച്ചു വന്നത്. അപ്പൊ ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി അച്ചടിച്ചു വന്ന മാസിക ഏതാണെന്ന്. ഏതാണ്? തത്വബോധിനി എന്നാണ് മാസികയുടെ പേര്. അതിൽ ഏത് പേരിലാണ് അടിച്ചു വന്നത്? ഭാരത വിധാത എന്നാണ്. അപ്പൊ ദേശീയഗാനത്തിന്റെ പഴയ പേരാണ് ഭാരത വിധാത എന്ന്. ഇന്ത്യയുടെ ദേശീയഗാനം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ടാഗോർ തന്നെയാണ്. അതിന്റെ പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ ദേശീയഗാനത്തിന്റെ ഇംഗ്ലീഷിലെ പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. പരിഭാഷപ്പെടുത്തിയത് ടാഗോർ തന്നെയാണ്. ഇനി നമുക്ക് ദേശീയ ഗീതത്തെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതമായ വന്ദേ മാതരം ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24.
ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സംഗീതം നൽകിയത് ജാബുനാഥ് ഭട്ടാചാര്യ. ദേശീയ ഗീതത്തിന് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാബുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരത്തിന്റെ രാഗമാണ് ദേശ് രാഗം. വന്ദേ മാതരത്തിന്റെ രാഗം ദേശ് രാഗം. ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദേശീയ ഗീതം. ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയമാണ് 65 സെക്കൻഡ്. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൽക്കട്ട INC സമ്മേളനത്തിലാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? കൊൽക്കത്ത സമ്മേളനം 1896. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മദർ ഐ ബോട്ട് ടു ദി. മദർ ഐ ബോട്ട് ടു ദി എന്നാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. ഇത് എഴുതിയത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തിന്റെ മദർ ഐ ബോട്ട് ടു ദി എന്ന ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. ഇനി നമുക്ക് ദേശീയ കലണ്ടർ, ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടർ, ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാ? ശകവർഷ കലണ്ടറിനെ കുറിച്ച് പഠിക്കാം. ശകവർഷ കലണ്ടറാണ്. ശകവർഷ കലണ്ടർ ഭരണഘടന അംഗീകരിച്ചത് 1957 മാർച്ച് 22 ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടർ അംഗീകരിച്ചത് എന്നാണ്? 1957 മാർച്ച് 22 ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. ശകവർഷം ആരംഭിച്ചത് ആരാണ്? കനിഷ്കനാണ്. AD 78 കനിഷ്കൻ ശകവർഷം ആരംഭിച്ചത് എന്നാണ്? AD 78. ശകവർഷ കലണ്ടർ നമ്മുടെ കലണ്ടറാണ്, ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. ഈ ശകവർഷ കലണ്ടറിലെ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം, ഫാൽഗുനം എന്നിവയാണ് നമ്മുടെ ദേശീയ കലണ്ടറിലെ മാസങ്ങൾ. ഇപ്പൊ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ഏത്? ആദ്യ മാസം ഏതാണ്? ചൈത്രം. അവസാനത്തെ മാസം ഏതാണ്? ഫാൽഗുനം. അതുപോലെ രണ്ടാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്? വൈശാഖം. അങ്ങനെ നമ്മളൊരു ആദ്യത്തെ മാസം ഏത്, രണ്ടാമത്തെ മാസം ഏത്, അവസാനത്തെ മാസം ഏത്, അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, മാസങ്ങൾ ഏതൊക്കെയാണ്? ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം, ഫാൽഗുനം എന്നിവയാണ് നമ്മുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടറിലെ മാസങ്ങൾ. ഇനി നമുക്ക് മറ്റ് ദേശീയ ചിഹ്നങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് 1963. മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. ദേശീയ മൃഗം, ദേശീയ മൃഗമാണ് കടുവ. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് 1972. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രസ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രസ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാനദി. ഗംഗാനദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008. ദേശീയ നദി ഗംഗ, ഗംഗാനദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009. ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക. ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക. ശ്രദ്ധിക്കുക, മയില്, പാവോ ക്രിസ്റ്റാറ്റസ്, കടുവ, പാന്തറ ടൈഗ്രസ്, ഗംഗാ ഡോൾഫിൻ, പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക. ഇനി നോക്കാം ദേശീയ പൈതൃക ജീവി. ദേശീയ പൈതൃക ജീവിയാണ് ആന. ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2010. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇന്ത്യയുടെ മറ്റ് ദേശീയ ചിഹ്നങ്ങൾ നോക്കാം. ദേശീയ ഫലമാണ് മാങ്ങ. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫെറ ഇൻഡിക്ക. ദേശീയ പുഷ്പമാണ് താമര. താമരയുടെ ശാസ്ത്രീയ നാമമാണ് നിലംബോ ന്യൂസിഫെറ. ദേശീയ വൃക്ഷമാണ് പേരാൽ. പേരാലിന്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസിസ്. ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ദേശീയ കായിക വിനോദം ഹോക്കി.
ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആന ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2010 എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ദേശീയ ഫലമാണ് മാങ്ങ. മാങ്ങ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക. ദേശീയ പുഷ്പം താമര, നിലംബോ ന്യൂസിഫറ. ദേശീയ വൃക്ഷം പേരാല്, ഫൈക്കസ് ബംഗാളൻസിസ്. ദേശീയ കായിക വിനോദമാണ് ഹോക്കി. പ്രാഥമിക പരീക്ഷയുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗമായ ദേശീയ ചിഹ്നങ്ങൾ എന്ന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.